വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 10-ാം തീയതി. വിശുദ്ധ യൗസേപ്പ് മാതൃകാ തൊഴിലാളി. വിശുദ്ധ യൗസേപ്പ് വിശ്വകർമാവിൻ്റെ ജോലിയാണ് നിർവഹിച്ചിരുന്നത്. അദ്ദേഹം ദാവീദിൻ്റെ വംശത്തിലാണ് ജനിച്ചതെങ്കിലും ഒരു ആശാരിയുടെ ജോലി ചെയ്യുന്നതിന് വൈമുഖ്യം പ്രദർശിപ്പിച്ചില്ല. വിശുദ്ധ യൗസേപ്പ് ജോലി ചെയ്തത് കേവലം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പ്രത്യുത സ്വസഹോദരങ്ങൾക്ക് സേവനമർപ്പിക്കുക എന്ന ലക്ഷ്യവും വിശുദ്ധ യൗസേപ്പിനുണ്ടായിരുന്നു. മനുഷ്യൻ്റെ പരിത്രാണ പരിപാടിയിൽ തൊഴിലിനും സ്ഥാനമുണ്ട്. അത് നമ്മെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദൈവകുമാരനും അവിടുത്തെ വളർത്തുപിതാവും ഒരു തച്ഛൻ്റെ ജോലി ചെയ്തത്. ജോലി നമ്മെ പൗത്രീകരിക്കുന്ന കൂദാശയാണ്. വേലയോടുള്ള നമ്മുടെ സമീപനവും വീക്ഷണവുമാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണവും സൗഭാഗ്യ സമുദായകവുമാക്കി തീർക്കുന്നത്. ചിലർ വേലയെ ദൈവമാക്കി പ്രതിഷ്ഠിച്ച് മനുഷ്യൻ്റെ വ്യക്തി മാഹാത്മ്യത്തെ നിഹനിച്ചു. കത്തോലിക്ക സഭ മനുഷ്യൻ്റെ വ്യക്തി മാഹാത്മ്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. മനുഷ്യവ്യക്തിയുടെ മഹത്വമാണ് വേലയെ ധന്യമാക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിത മരണോത്ഥാനങ്ങളുടെ വെളിച്ചത്തിൽ വേലയെ വിലയിരുത്തണം. വേലയുടെ സാമൂഹ്യമായ മൂല്യം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. തൊഴിലാളികൾക്ക് ന്യായമായ കൂലി കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ സംഘടിത തൊഴിലാളി വർഗം തൊഴിലിനെ സമരായുധമായി ഉപയോഗിച്ച് അതിൻ്റെ മാഹാത്മ്യത്തെ കളഞ്ഞു കുളിക്കരുത്. തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള ബന്ധം ക്രിസ്തീയമായ ഉപവിയാൽ നയിക്കപ്പെടണം. അല്ലെങ്കിൽ അസ്വസ്ഥതയും അസമാധാനവും വിപ്ലവവുമായിരിക്കും അനുഭവപ്പെടുക. തൊഴിലാളികളും മുതലാളികളും ക്രിസ്തുവിൻ്റെ മൗതിക ശരീര നിർമ്മിതിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത വിസ്മരിക്കരുത്. തിരുസഭ തൊഴിലാളികളുടെയും മുതലാളികളുടെയും മാതാവാണ്. രണ്ട് കൂട്ടരെയും സഭാമാതാവ് സ്നേഹപൂർവം അവരുടെ ചുമതലകൾ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവും അവിടുത്തെ വളർത്തുപിതാവും തൊഴിലാളികളായിരിക്കെ കത്തോലിക്ക സഭയ്ക്ക് തൊഴിലാളികളെ വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല. സംഭവം: കത്തോലിക്ക മത അന്തരീക്ഷത്തിൽ വളർന്ന ഒരു യുവാവ് വിദ്യാഭ്യാസ യോഗ്യതകൾ പലതും കൈവരിച്ച ശേഷം വീട് വിട്ടിറങ്ങിപ്പോയി. അക്രമപ്രവർത്തനങ്ങളിൽ മുഴുകി വയനാടൻ മലകളിൽ കഴിഞ്ഞ സംഘവുമായി കൂട്ടുചേർന്ന് വളരെ ഹീനമായ പല കൊലപാതകങ്ങൾക്ക് അയാൾ കൂട്ടുനിന്നു. ഈ യുവാവിൻ്റെ വീടിൻ്റെ സമീപമുള്ള ഒരു കുടുംബത്തിൽ കവർച്ച നടത്തുവാൻ അക്രമസംഘം തീരുമാനിച്ചു. കവർച്ചയുടെ തലേ ദിവസം കവർച്ച ചെയ്യപ്പെടുന്ന കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുവാൻ മേൽപ്പറഞ്ഞ യുവാവ് നിയുക്തനായി. അതനുസരിച്ച് സ്വന്തം വീട്ടിലെത്തി തൻ്റെ വീട്ടിൽ അന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഭക്തി ആചരിക്കുകയും ഈ പിതാവിൻ്റെ സ്തുതിക്കായി പാവപ്പെട്ട ഒരു കുടുംബത്തിന് അത്താഴം കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ ആ യുവാവിൻ്റെ മനസ്സലിഞ്ഞു. താനും കൂട്ടുകാരും പിറ്റേ ദിവസം ചെയ്യുവാൻ തുനിയുന്ന ഹീനമായ പ്രവൃത്തിയെക്കുറിച്ച് മനസ്താപമുണ്ടായി. അയാൾ കുടുംബാംഗങ്ങളുടെ മുൻപാകെ പിറ്റേന്ന് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമെല്ലാം വെളിപ്പെടുത്തി. ഇനിയൊരിക്കലും അക്രമാസക്തരായ തൻ്റെ കൂട്ടുകാരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. ആ യുവാവിനുണ്ടായ മനഃപരിവർത്തനം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിലാണെന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവരും വിശ്വസിച്ചു. യൗസേപ്പ് പിതാവിന് കൃതജ്ഞതയർപ്പിച്ചു. ജപം: ദൈവകുമാരൻ്റെ വളർത്തുപിതാവായ മാറി യൗസേപ്പെ, അങ്ങ് ഒരു ആശാരിയുടെ ജോലി ചെയ്തുകൊണ്ട് തിരുക്കുടുംബത്തെ പരിപാലിച്ചു വന്നല്ലോ. അതിലൂടെ തൊഴിലിൻ്റെ മാഹാത്മ്യവും രക്ഷാകർമ്മത്തിൽ തൊഴിലിനുള്ള സ്ഥാനവും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളും ഞങ്ങളുടെ ജീവിതാന്തസ്സിൻ്റെ ചുമതലകളും ദൈവപരിപാലനയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളും തൊഴിലുകളും വിശ്വസ്തതാപൂർവ്വം നിർവഹിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുവാനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരണമേ. ജോലികളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഞങ്ങൾ ദൈവ തിരുമനസ്സിനോട് യോജിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്തുതി കർത്താവ്. അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ ഇടപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നേക്കും. ആമേൻ. വിശുദ്ധ യോസേ പിതാവിന്റെ ലുത്തിനിയ കർത്താവെ,
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരു കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയോ നീതിമാനായ വിശുദ്ധയോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധയോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധയോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധയോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത മനസ്സരണയുള്ള വിശുദ്ധയോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധയോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു. തന്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം. അത്യന്ത നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായ നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യോസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. സുകൃത ജപം. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പേ, ജോലിയുടെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കണമേ. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പേ, ജോലിയുടെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കണമേ. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പേ, ജോലിയുടെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കണമേ. ദാവീദിൻ തനയ ദാഹമോടണയുന്നു നിൻ സവിദേ ദാനദായകനെ, കന്യകമേരിതൻ പുണ്യനായകനെ, വാഴ്ത്തിപ്പാടിടം ദിവ്യതാപസനെ, ദീപ്തി തുകിടണേ. സ്നേഹം നിറഞ്ഞൊരു താതൻ നീ താനല്ലോ, ദേഹി ഞങ്ങളെ വേർപിരിഞ്ഞെന്നാകിൽ ചേർക്കണേ നിൻ രാജ്യേ.